മദ്യവിൽപ്പനശാലയ്ക്കെതിരെയുള്ള പ്രതിഷേധം സർവ്വസാധാരണം. എന്നാൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല തുറക്കണമെന്നാവശ്യപ്പെട്ട് മണിമലയിൽ ഹർത്താൽ തന്നെ നടത്തി. നാട്ടുകാരുടെ പിന്തുണയോടെ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനാണ് ഹർത്താൽ നടത്തിയത്. മതസംഘടനകളുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ അടുത്തിടെ മണിമലയിലെ ബിവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ സമരം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം വിദേശ മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടിയത്. ഇതോടെ മദ്യസ്നേഹികൾ തന്നെ രംഗത്തു വന്നു. ഇനിയുള്ള വ്യാജ മദ്യരോഗികൾക്ക് വേണ്ടി ഇവിടുത്തെ വിവരം നിർത്തലാക്കിക്കൊണ്ട് അടുത്ത മദ്യം ഒഴുകുന്നതിനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ വിവരം ഇവിടെ നിർത്തലാക്കുന്നത്. അതിന് ഇവിടുത്തെ ജനങ്ങളോട് സമ്മതിക്കില്ല. ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കച്ചവടം നിർത്തലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു ഉപജീവന മാർഗം അത് നിർത്തലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഈ ബിവറേജ് നിർത്തലാക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടിയുടെ ഒരു ഭാഗം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പരിപാടികൾ നടന്നത്. അതുകൊണ്ടാണ് ഈ സമരം ഇവിടെ ഇന്ന് നടത്തിയിരിക്കുന്നത്. മദ്യവിൽപ്പനശാല ഇല്ലാതായതോടെ വ്യാപാര കേന്ദ്രങ്ങളിൽ കച്ചവടം കുറഞ്ഞു. ടാക്സി വാഹനങ്ങൾക്ക് ഓട്ടമില്ലാതായി. മാത്രമല്ല മദ്യം വാങ്ങണമെങ്കിൽ 10-15 കിലോമീറ്റർ അകലെ പോകണം. കുടിക്കുമ്പം കുടിക്കും, എനിക്കത്ര നിർബന്ധമൊന്നും ഇല്ല കുടിക്കണമെന്നും. വേറെ കുടിക്കുവോ ഇല്ലാത്ത വേറെ വെച്ചാ പോരെ, വേറെ കുടിക്കുവോ ഇല്ലാത്ത വേറെ വെച്ചാൽ മതിയല്ലോ. എന്തുകൊണ്ട് ഇവിടെ ഒരു വിവരം എന്നാ കുഴപ്പം? എന്നാ 16 കിലോമീറ്റർ അപ്പുറമേ ഉള്ളൂ മറ്റേ എല്ലാ കാലത്തും. ആ അതുകൊണ്ട് ഇവിടെ വേണം. അതുകൊണ്ട് തന്നെ മദ്യവിൽപ്പനശാല വേണമെന്നും വേണ്ട എന്നുമുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ ജില്ലാ ഭരണകൂടവും പ്രതിസന്ധിയിലായി. ബിനോയ് രാജൻ, ഇന്ത്യ വിഷൻ, കോട്ടയം.